സി ആർ മഹേഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം നടത്തിയ രാപ്പകൽ സമരം അവസാനിച്ചു. സമാപന സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉൾപ്പെടെ പങ്കെടുത്തു. റെയിൽവേയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു രാപ്പകൽ സമരം. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സി ആർ മഹേഷ് എംഎൽഎ രാപ്പകൽ സമരം നടത്തിയത്. രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി, എൻ കെ പ്രേമചന്ദ്രൻ എംപി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനായി മാറേണ്ടതായിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിലും അതോടൊപ്പം തന്നെ ചരക്ക് ഗതാഗതത്തിലും ഒക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിനുകൾ കൂടുതൽ നിർത്തിയാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. പക്ഷെ ട്രെയിനുകൾ നിർത്താതെ സ്റ്റേഷന് വരുമാനമില്ലെന്നുള്ള മുൻവിധിയോടുകൂടി മുന്നോട്ട് പോകുന്ന റെയിൽവേ അധികൃതരുടെ നടപടികൾ അത് തീർച്ചയായും നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കരുനാഗപ്പള്ളി മാത്രമല്ല മാവേലിക്ക റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ, കൊല്ലത്തിനും ചെങ്ങന്നൂരിനും ഇടയിൽ വരുന്ന ഈ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ അവഗണിക്കപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ്. അതിലവർ പറയുന്നത് സ്റ്റേഷന്റെ വരുമാനം കുറവാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റെയിൽവേ പറയുന്ന കണക്കൊട്ടും ശരിയല്ല. പല തീവണ്ടികളും നിർത്താതെ എങ്ങനെയാണ് സ്റ്റേഷന് വരുമാനം ഉണ്ടാകുക? കരുനാഗപ്പള്ളി താലൂക്കിന്റെ ആസ്ഥാനം കൂടിയാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ ചവറ നിയോജക മണ്ഡലത്തിലെ നല്ല ഒരു ശതമാനം സർക്കാർ ജീവനക്കാരും അധ്യാപകരും അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിയെടുക്കുന്നവരുമൊക്കെ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കൊല്ലം ലോക്സഭാ അംഗത്തിന് കൂടി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സമരത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന മുഴുവൻ ആവശ്യങ്ങളോടും സമ്പൂർണമായ ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ സമരത്തിന് സമ്പൂർണമായ സഹായവും സഹകരണവും ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. ജനപ്രതിനിധികൾ, ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ, മെർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകർ, തൊഴിലാളികൾ തുടങ്ങിയവർ സമരത്തിന്റെ ഭാഗമായി. കരുനാഗപ്പള്ളിയോട് റെയിൽവേ തുടരുന്ന അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സമരം നടക്കുന്നത്. ഏറെ പഴക്കവും പാരമ്പര്യവുമുള്ള കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് അധികാരികൾ കാണിക്കുന്ന ബോധപൂർവമായ അവഗണനയ്ക്കെതിരായിട്ട് റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഈ കോരിച്ചൊരിയുന്ന പ്രകൃതിയുടെ പ്രതികൂലമായ കാലാവസ്ഥയിലും മഴയത്തും രാവിലെ മുതൽ ഇതിന്റെ സമാപന സമയം വരെയും നിറയെ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. ബഹുമാനപ്പെട്ട ആലപ്പുഴയുടെ എം പി ശ്രീ എ എം ആരിഫ് ആയിരുന്നു ഈ സമരത്തിന്റെ ഉദ്ഘാടനം. മറ്റ് രണ്ട് എം പിമാർ, ശ്രീ കൊടിക്കുന്നു സുരേഷ് എം പിയും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പിയും, ഈ മൂന്ന് എം പിമാരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് ഈ സമരത്തിന് വലിയ പ്രതീക്ഷയും വലിയ ആവേശവും തരുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ചവറ എം എൽ എ ശ്രീ ശ്രീജിത്ത് വിജയമ്പിള്ള, പത്തനാപുരം ഗാന്ധിഭവന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ സോമരാജൻ അവറുകൾ, കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ ശ്രീ കോട്ടയിൽ രാജു, ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി ഐയുടെ നേതാവുമായ ശ്രീ അനിൽ എസ് കല്ലേലി ഭാഗം ഉൾപ്പെടെ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ തുടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ വിഭാഗത്തിലും പെട്ട എല്ലാ ജാതിയിലും മതത്തിലും എല്ലാ സംഘടനകളിലും സാംസ്കാരിക മേഖലയിലൊക്കെയുള്ള നിറഞ്ഞ വ്യക്തിത്വങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കെടുത്തു. ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഈ റെയിൽവേ സ്റ്റേഷനോട് ബോധപൂർവമായ അവഗണനയാണ് എന്ന് ഞങ്ങൾക്ക് പലതവണ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യക്ഷ സമരവുമായി രണ്ടാം ഘട്ടം ആദ്യത്തെ തിരുവനന്തപുരത്ത് ഡി ആർ എം ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ മൂന്ന് എം എൽ എ മാർ ഈ റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തി. ബഹുമാനപ്പെട്ട റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ ശ്രീ മണ്ണയൻ നജീബ്, അദ്ദേഹത്തിൻ്റെ സമ്പത്തും സമയവും ഇതിനുവേണ്ടി ഏറെ നീക്കിവെക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ ശ്രീ കെ കെ രവി ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എല്ലാവരെയും വിളിക്കാനും ക്ഷണിക്കാനും ഏകോപിപ്പിക്കുവാനും ഒക്കെ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഇവരോടൊപ്പമുള്ള റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ അവരൊക്കെ സാധാരണക്കാരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹായിച്ചു, സഹകരിച്ചു. വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ സമരത്തെ ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എത്ര ഏക്കർ ഭൂമിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ കിടക്കുന്നത്, കാട് പിടിച്ച് കിടക്കുകയാണ്, പശ്ചാത്തല സൗകര്യം ഒന്നുമില്ല, ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളാണ്. അപ്പോൾ ഈ അവഗണന ഇനിയും തുടർന്നാൽ ട്രെയിൻ തടയുന്നത് ഉൾപ്പെടെയുള്ള അതിശക്തമായ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളൊരവസ്ഥ ഈ രാജ്യത്ത് വന്നാൽ ഞങ്ങൾ അതിശക്തമായി രൂക്ഷമായ ജനകീയ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും എന്നുള്ള താക്കീത് കൂടിയിട്ടാണ് ഇത്രയും മണിക്കൂറുകൾ സത്യാഗ്രഹ സമരത്തിലൂടെ ഞങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.